അമ്മയ്ക്ക് തന്നെ ഒരു സമാധാനവും തരില്ല. ഇനി വിശന്ന വയറും കൂടി ആവുമ്പോ എന്തൊക്കെ ചെയ്ത് കൂട്ടോ എന്തോ. ഓ ഗോഡ്സ്, ആ അമ്മായി എന്താ? അതെന്താണെന്നോ, ഞാൻ അമ്മായിയുടെ മകൾ മാഗിക്കുള്ള മുറി നല്ല സെറ്റപ്പ് ആക്കിയോ? അതുകൊണ്ട് എന്താ ഇത്രയും സമയം വേണോ നിനക്ക് മാഗിയുടെ മുറി സെറ്റപ്പ് ആക്കാൻ? കുട്ടികൾ എവിടെ പോയാവോ? ഹോട്ടലിൽ പോയി കാണും ആഹാരം കഴിക്കാൻ വേണ്ടി. ഇല്ലില്ല അമ്മായി, അങ്ങനൊന്നും ഇല്ല. ഗോഡ് പ്രോമിസ് ആണ് സത്യം. മരുമകള് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നീ പറഞ്ഞാ മതിയോ? അച്ചമ്മേ, എന്റെ പുന്നാരച്ചമ്മേ, എവിടെയായിരുന്നു ഇതുവരെ? ഒരുപാട് വൈകിയല്ലോ. അതച്ചമ്മേ, ഞങ്ങള് വെറുതെ ഒന്ന് പുറത്തു പോയതാ. അത് ശരി, എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓ അച്ചമ്മേ, ഒന്ന് നോക്കിക്കേ ഈ ചെറുമകൻ അച്ചമ്മയ്ക്ക് കൊണ്ടുവന്ന എന്താണെന്ന്. എനിക്കൊന്നും കാണണ്ട. പൂക്കൾ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇതുവഴിയേ ഇവിടെ വരെ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? നീയുണ്ടല്ലോ കുരുത്തം കെട്ടവൻ. നിനക്കറിയാം നിന്റെ ഈ വയസ്സി അച്ഛമ്മയെ എങ്ങനെ ഒതുക്കണമെന്ന്. വയസ്സിയോ? വയസ്സി ആരാ പറഞ്ഞത്? അച്ഛമ്മ ഞങ്ങളുടെ മിസ് വേൾഡ് അല്ലേ? ആ പൂക്കൾ നല്ല ഭംഗിയായിട്ടുണ്ട്, പക്ഷെ പൂ വാങ്ങുന്നതിന് ഇത്രയും സമയം എന്തിനാ? എവിടെയായിരുന്നു നിങ്ങൾ? അത് ആക്ച്വലി അച്ഛമ്മയും എന്താ സംഭവിച്ചെന്നറിയോ? ഞങ്ങൾ വരുന്ന വഴിക്ക് അനന്യയുടെ അമ്മയുടെ അടുത്ത് നിന്ന് കയറി. അനന്യയുടെ അമ്മ എത്ര നല്ല സ്ത്രീയാണെന്നോ, അച്ഛമ്മ ഉറപ്പായിട്ടും അവരുടെ ഒന്ന് കാണേണ്ടത് തന്നെയാ. നല്ല കാര്യമാണ്, മരുമകളുടെ വീട്ടിൽ പോയി. അമ്മായി കഴിക്കാനും എന്തെങ്കിലും തന്നു കാണുമല്ലോ, ഒരുപാട് ഭക്ഷണം കഴിച്ചു കാണുമല്ലേ? അതെ 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 അതെ, അച്ഛമ്മ എന്ത് പറയാനോ, നല്ല ഭക്ഷണമായിരുന്നു. ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, ചിക്കൻ ബിരിയാണി, മട്ടൻ കുറുമ, ജിലേബി, വയറ് നിറച്ച് കഴിച്ചു. അപ്പൊ മരുമകളോ? ഇവളും കഴിച്ചു. വായു ഭക്ഷിച്ചു. ഞാൻ എന്ത് പറയാൻ അച്ഛമ്മ, അച്ഛമ്മയുടെ മരുമകൾക്ക് എന്തിന്റെ സൂക്കേടാ? ഇന്ന് ഡയറ്റ് ചെയ്യണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഒരു കപ്പ് കാപ്പി പോലും കുടിച്ചിട്ടില്ല. അത് ശരി, ഒരുപാട് ക്ഷീണം കാണും, പോയി റെസ്റ്റ് എടുക്കും മുറിയിൽ പോയി. എന്തു പറ്റി? ഇല്ല ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കണം. എത്ര കാലം വെച്ചാ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാല്ലോ? അവനി ആയിഷ വളരെ ടാലന്റഡ് ആയല്ലോ. അച്ഛമ്മയുടെ മുമ്പിൽ നിന്റെ വില ഒരുപാട് ഉയരുമല്ലോ. അതിന് അച്ഛമ്മയുടെ മുന്നിൽ ഞാൻ അനന്യയല്ലേ, അവനിയല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഈ അനന്യ എന്നുള്ള പേര് എവിടെ നിന്ന് കിട്ടിയേ? ആ പേരുള്ള ആരെങ്കിലും നിനക്ക് ഇതിനു മുമ്പ് അറിയാമായിരുന്നോ? എന്റെ കോളേജിലെ ഫ്രണ്ടാ. നമുക്ക് നിന്റെ ആ ഫ്രണ്ടിനെ എത്രയും പെട്ടെന്ന് ചെന്ന് കാണണം. രാജേശ്വരി നമുക്ക് മുമ്പ് അവളെ കണ്ടാൽ എല്ലാ പ്ലാനും വെള്ളത്തിലാവും. കോളേജ് ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അവിടെ അനന്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളിപ്പോ മുംബൈയിൽ ജോലി ചെയ്യുന്നു. അവളുടെ നമ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട്, അവളുടെ കോൾ ട്രേസ് ചെയ്യാം. നമുക്ക് അനന്യയെ അവനിക്കും വളരെ മുൻപേ കണ്ടുപിടിക്കണം ചേട്ടാ. ആ പെണ്ണ് വളരെ സൂത്രശാലിയാണ്. എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ജോലി അത്യാവശ്യമാണ്. അച്ഛമ്മ എല്ലാവർക്കും വാർണിംഗ് തന്നിരിക്കുക,
വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം. എനിക്കൊന്നും അറിഞ്ഞൂടലി, എനിക്ക് എവിടുന്നാ ജോലി കിട്ടുക? ആരോട് ചോദിക്കാ ജോലി? പഠനം പോലും പൂർത്തിയായിട്ടില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അച്ഛമ്മ എന്നെ കൊന്നുകളയും. ശ്രേയ, ടെൻഷൻ ആകണ്ട, ഞാനില്ലേ കൂടെ. അലി, നീ സത്യമായിട്ട് എന്നെ സഹായിക്കൂ. നീയാണ് ഒരു ശരിയായ കൂട്ടുകാരൻ അലി. ഇറ്റ്സ് ഓക്കെ ശ്രേയ, നീ ഒരു കാര്യം ചെയ്യ്, ഈ കഫേൽ തന്നെ കുടിക്കോ, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. സത്യമാണോ? താങ്ക് യു സോ മച്ച് അലി. ഞാൻ അന്നിനയുടെ അഡ്രസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഫോൺ എടുക്കുന്നില്ലല്ലോ, കുഴപ്പമില്ല, കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ചേട്ടാ, ഈ അനന്യ വർമ്മയുടെ വീട് ഏതാ? ഇവിടുന്നതാ കാണുന്നതാ, തൊട്ടപ്പുറത്താണ്. ഓ, താങ്ക് യു. ഈ അനന്യ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അനന്യ വിളിച്ചോ. ഇത് സാൻഡ്വിച്ച് ആണെന്നോ? വിശക്കുന്നുണ്ടോ? ഇല്ല. ഐ പ്രോമിസ് ഞാൻ ആരോടും പറയില്ല. വേണ്ട, സ്വയം ടോർച്ചർ ചെയ്യുന്ന നിർത്ത്. കഴിക്ക്, വിശക്കുന്നുണ്ടാവും നിനക്ക്. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്? ഞാൻ ഒരു വഴിക്ക് ഉപവാസം നടത്തുക, അപ്പോഴേക്കാണ് ഈ സാൻഡ്വിച്ച് കൊണ്ടുവരുന്നത്. ഞാൻ തടിച്ചുകേട്ടിരിക്കല്ലേ, അപ്പൊ എനിക്ക് ഡയറ്റ് ചെയ്യണമെന്ന് അറിയില്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് വരെ ആരും തടിച്ചുകളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാ ഞാൻ തടിച്ചയാണെന്ന്. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ തടിച്ചയല്ല എന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ, നീ തടിച്ചയാണോ അല്ലയോ എന്ന് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിനക്ക് പറഞ്ഞു തരാം. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. എത്ര നല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ആഹാ, ഇത് ഞാൻ അമ്മായിയോട് പറഞ്ഞാൽ എന്നെക്കാളും ഉറക്കം നിലവിളിക്കും. ദേ അത് നോക്ക്. അയ്യോ, ലുക്ക് അമ്മായി, ലുക്ക്. ലുക്സ് ലിപ്സ്റ്റിക്കിന്റെ അടയാളം. അതിന്റെ അർത്ഥം അനന്യ ഇത് കുടിച്ചെന്നല്ലേ. യു നോ ആ മരുമകളെ, ഇതെന്താണ്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞ സത്യമാണ്, ഞാനിത് കുടിച്ചിട്ടില്ല. നീ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് കുടിച്ചത്? പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ, ഭാര്യയാകാൻ വളരെ എളുപ്പമാണ്, പക്ഷെ മരുമകളാകാൻ വളരെ പ്രയാസമാണെന്ന്. ഒരു ദിവസം പോലും വിശപ്പ് പിടിച്ചു നിർത്താൻ നിനക്കാവില്ല. നിസ്സാരം, ഒരു ദിവസം.
വ്രതം മുറിച്ചില്ലേ നീ? അച്ഛമ്മ, ഞാൻ ഇത് കുടിച്ചിട്ടില്ല. ദയവ് ചെയ്ത് അച്ഛമ്മ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. അമ്മേ, ഒരു മിനിറ്റ്. ഞാൻ ഈ കാണുന്നത് എന്താ? ഒരു മിനിറ്റ് അമ്മേ, അവൾക്കൊരു അവസരം കൊടുക്ക്. അവൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. ഇനി അവൾ എന്ത് പറയാനാണ്, അല്ലെങ്കിൽ ഇനി അവൾക്ക് എന്താ പറയാനുള്ളത്? മോളെ പറഞ്ഞോ, നിനക്ക് പറയാനുള്ളത് എന്താ? അങ്കിൾ, അച്ഛമ്മ ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ഇത് കുടിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. എന്താ സംഭവിച്ചു? എല്ലാരും ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? ബഹളം വെക്കാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ഭാര്യയോട് ഞാൻ ജലപാനമില്ലാതെ വ്രതം എടുക്കാൻ പറഞ്ഞതാ. ഇപ്പൊ അവൾ പറയുന്നു അവൾ ഇത് കുടിച്ചിട്ടില്ല. അവൾ ഇത് കുടിച്ചില്ലെങ്കിൽ പിന്നെ അവളുടെ പ്രേതമാണോ കുടിച്ചത്? അച്ഛമ്മേ, അച്ഛമ്മക്ക് അച്ഛമ്മയുടെ ടില്ലു പ്രേതമാണല്ലേ. നീ എന്താ ടില്ലു ഈ പറയുന്നത്? ഈ കൂൾ ഡ്രിങ്ക് ഞാനാ കുടിച്ചത്? അച്ഛമ്മക്ക് അറിഞ്ഞുകൂടെ എനിക്ക് കൂൾ ഡ്രിങ്ക് വളരെ ഇഷ്ടമാണെന്ന്? ഈ ഗ്ലാസ് എന്റേതാ. എന്താ ഓ, ഇത് കുറച്ചുകൂടി നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ നിന്റെ മുറിയുടെ പുറത്തുകൂടി പോയപ്പോ ശ്വേതയുടെ നിലവിളി കേട്ടു. ഞാൻ വിചാരിച്ചു മതി, എനിക്കാ ഇപ്പൊ തെറ്റുപറ്റിയത്. എന്താ ഇതൊക്കെ? എന്തിനാ നീ കിടന്ന് നിലവിളിച്ചേ? അമ്മായി, പിന്നെ ഗ്ലാസ്സിൽ ലിപ്സ്റ്റിക്കിന്റെ അടയാളം കണ്ടാൽ ആരായാലും വിചാരിക്കില്ലേ അതാ നിന്റെ തന്നെയാ കുടിച്ചെന്ന്. നീ ചെങ്ങനെയാ കുടിക്കുക അല്ലേ? ടെൽ ടെൽ പ്ലീസ്. ഇതൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ? നീരജ് കുടിച്ച ഗ്ലാസ്സിൽ ലിപ്സ്റ്റിക്കിന്റെ അടയാളം എങ്ങനെ വന്നു എന്നൊക്കെ. അത് പിന്നെ അത് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ. ആദ്യം ഇവളോട് പറഞ്ഞു കൊടുക്ക, ഇവളെയാ മനസ്സിലാക്കിക്കേണ്ടത്. ശരി, എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയിക്കോ. ഓ മാഡം, മാഡോണ നിക്കുന്നത് കണ്ടില്ലേ അവള്? വാ എന്റെ കൂടെ, നിന്റെ എല്ലാ രോഗവും ഞാൻ മാറ്റി തരാം. വാ, നടക്ക്. അമ്മ പറഞ്ഞ തെറ്റായി കാണണ്ട. നീരജ്, ഇതൊക്കെ ഏറ്റെടുക്കേണ്ട എന്ത് ആവശ്യമായിരുന്നു? എന്റെ ഈ പ്രിയപ്പെട്ട വൈഫിനെ ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് രക്ഷിക്കാനാ? എനിക്കറിയാം, ഈ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ. ഈ അച്ഛമ്മയെ സഹായിക്ക. നീ ഇനി നീ ശ്രദ്ധിക്കണം ആലിയെ, നീരജിനെ, പിന്നെ അനന്യയെ. അതുപോലെ എല്ലാ വിവരങ്ങളും എന്നെ അറിയിക്കണം. ചെല്ല്, ചെന്ന് എന്തെങ്കിലും കഴിക്കേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ. ചെല്ല്. എപ്പോഴും ഞാൻ വീടിന് പുറത്തിരിക്കുന്നു, ആരും വന്നതേയില്ല. ഞാനും പിന്നെ നിഷയും അവരെ കുറിച്ച് അന്വേഷിച്ചു. നിന്റെ അമ്മ എന്താ ചത്തുപോയോ? ആ ഭ്രാന്തി പെണ്ണ് പറയുന്നത് കേട്ട് തുള്ളാൻ മാത്രം. എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൽ നല്ലത് പോയി എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കും. നോക്ക്, നിന്റെ മോള് ജോലി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒരു കാര്യം നീ ഓർമ്മിച്ചോ കിരൺ, എനിക്ക് എന്റെ വീട് തിരിച്ചു കിട്ടിയേ മതിയാകൂ. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന മണ്ടത്തരം കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ആ ചേട്ടാ, അനന്യയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു? ചേട്ടനത് എന്തു പറ്റി? ചെലപ്പോ ചേട്ടന് മരുന്ന് കൊടുത്തു തുടങ്ങേണ്ടി വരും. ഈ വർമ്മ കുടുംബത്തിന് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ ഈശ്വര. വളരെ ഉപകാരം കേട്ടോ, എന്റെ വള നന്നായി പോളിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പുതിയതുപോലെയായി. എനിക്ക് കുറച്ച് ആഭരണങ്ങൾ കൂടി തരാനുണ്ട്, അങ്ങോട്ട് കൊടുത്തയക്കാം. എന്തൊക്കെയോ താഴെ വീണല്ലോ. ഇതെന്തിനാ താഴോട്ട് പൊട്ടിയിരിക്കുന്നത്? അത് ഞാൻ പേര് വിളിക്കാം. ആ അമ്മായി. യെസ് അമ്മായി. ഇതാരുടെ മുറിയാ? ഡോണ്ട് നോ. ഇതെന്തിനാ പൊട്ടിയിരിക്കുന്നത്?
ഇതിന്റെ താക്കോൽ എവിടെ? ഈ മുറിയുടെ പൂട്ട് പൊളിക്കാൻ പക്ഷെ നിന്റെ ബുദ്ധിയുടെ പൂട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് അതേ വീട്ടിലെ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയില്ല. രാമു, സുന്ദര, ആ ചുറ്റിക ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. പൂട്ട് പൊളിക്കണം, വേഗം ആവട്ടെ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തൊരു ഇരുട്ട. പ്രകാശ്, ലൈറ്റ് ഓൺ ചെയ്, ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാ? ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. ദേ, അവിടെ അവിടെ അവിടെ. ഈ ഫോട്ടോ ആരുടേതാ? ഇവിടെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഇത് ആരാണെന്ന് അറിയില്ലേ? ആശിഷ് വർമ്മ. ആശിഷ് വർമ്മ എന്ന ആളുടെ പേര്. അത് നിനക്കെങ്ങനെ അറിയാം? ആ വെറുപ്പിൽ അന്ധയായി നീ നിന്റെ മമ്മയെ പോലും കൊന്നു കളഞ്ഞില്ലേ? എന്ത് പപ്പ, എനിക്ക് വെറുപ്പാണ് ആ മനുഷ്യനെ. അയാൾ എന്റെ അമ്മയെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. സ്വന്തം മകളുടെ പേരിടൽ പോലും ചെയ്തില്ല. രാജേശ്വരി വർമ്മയുടെ മൂത്ത മകനാണ് ഞാൻ. ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ അച്ഛമേ, ഇതൊരു ഫിലിം ഡയറക്ടറാ. അച്ഛമ്മയ്ക്കും അറിയായിരിക്കും, ഇയാൾ വളരെ ഫേമസാ. ഐ തിങ്ക് ഇവിടെ ഈ റൂമിൽ ഇതുവരെ കയറിയില്ല, അതുകൊണ്ടാണ് അതിപ്പോഴും പൂട്ടിക്കിടക്കുന്നത്. നമ്മളിപ്പോ ഇങ്ങോട്ട് മാറിയതല്ലേ ഉള്ളൂ. നമ്മൾ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നില്ലല്ലോ. എനിക്ക് ഈ റൂമിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്താ അമ്മായി? ഈ മുറി നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. അടച്ചിട്ട മുറിയിൽ മൂധേവിയാണ് വസിക്കുക. ഈ വീട്ടിൽ ഒരു മൂധേവിയും വസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കേ അമ്മായി. രാമചേട്ടാ, എന്തോ ഈ മുറി നന്നായിട്ട് വൃത്തിയാക്കണം. സൂക്ഷിച്ചു വേണം, സാധനങ്ങളൊന്നും പൊട്ടിപ്പോകരുത്. എനിക്ക് തോന്നുന്നത് എനിക്കും ആശുട്ടിക്ക് ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹമല്ല മറിച്ച് പാപമാണെന്ന്. ഇല്ലെങ്കിൽ നിന്നെ പോലൊരു കുട്ടി ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. എന്തോ നിനക്ക് പുറത്തുനിന്ന് നോക്കിയാണ് നീരജ്, പക്ഷെ അകത്ത് നിന്ന് ഒന്നും തന്നെ ശരിയല്ല. എനിക്ക് വെറുപ്പാണ് ആ മനുഷ്യനെ. അയാൾ എന്റെ അമ്മയെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. സ്വന്തം മകളുടെ പേരിടൽ പോലും ചെയ്തില്ല. I mean
ആശിഷ് വർമ്മ. എല്ലാവരും ഒരുമിച്ചിരുന്നെങ്കിൽ ഒരു സന്തോഷമുള്ള കുടുംബമായി മാറി എന്നെ നീരജ്. അറിയോ, ഞാൻ മറ്റുള്ളവരുടെ കുടുംബം കാണുമ്പോ എപ്പോഴും ആലോചിക്കും എന്റെ കുടുംബം എന്താ ഇങ്ങനെയായതെന്ന്, എന്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചതെന്ന്, സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയാത്തത് എന്താന്ന്, മറ്റുള്ളവരെ പോലെ ആകാത്തത് എന്താന്ന്. ഞാൻ അങ്ങനെ എഴുതാൻ ആഗ്രഹിച്ചിരുന്നു അച്ഛനെ കുറിച്ച്. ഞാൻ എഴുതിയിരുന്നു, പിന്നെ അത് മായ്ച്ചു കളയും. വീണ്ടും എഴുതിയിരുന്നു, വീണ്ടും അത് മായ്ച്ചു കളയും. പേപ്പറിൽ എഴുതിയത് മായ്ച്ചു കളയാൻ സാധിച്ചു. പക്ഷെ തലയിൽ എഴുതിയിരിക്കുന്നത് അതെങ്ങനെ മായ്ച്ചു കളയും? വെടിയേറ്റ അടയാളം എങ്ങനെ മായ്ക്കും? എനിക്ക് എന്റെ ബാല്യം മുഴുവൻ നഷ്ടപ്പെട്ടു, അതെനിക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? എത്രയോ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു, എങ്ങനെ ഞാൻ ജീവിച്ച് തീർക്കും? എന്റെ അമ്മയ്ക്ക് എനിക്ക് ഒന്നും തന്നെ ഞാനില്ലേ നിന്റെ കൂടെ. Listen to me. No more tears. ഞാൻ നിനക്കൊരു മന്ത്രവിദ്യ കാണിച്ചു തരാം, കാണണ്ടേ? വാ, കം ഓൺ. മാജിക് കാണണ്ടേ? എങ്കിൽ ആദ്യം ഈ കണ്ണീർ ഒപ്പിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇൻഹേൽ, ദെൻ ഔട്ട്. വാട്ട്, എന്താ നോക്കുന്നേ? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേ. ഇൻഹേൽ, ഇതാണ് എന്റെ ചെറിയ മാജിക് ട്രിക്ക്. നന്നായി ഫീൽ ചെയ്യുന്നില്ലേ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ആന്റി എന്താ ഇവിടെ? അറിയാൻ വന്നതാ. അത് ആ പെൺകുട്ടി അവനെ, അവളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അറിയില്ല. അവള് ജീവനോടെ ഉണ്ടോ? ജീവനോടെ ഉണ്ട്. ഇന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, അനന്യ വർമ്മയാണ്.